നമസ്കാരം. കേരളത്തിന്റെ പുതിയ വ്യവസായ നയത്തിന്റെ കരട് രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ്. ഈ കരട് രേഖയെ റിഫൈൻ ചെയ്ത് ഇതിനെ ഒരു വ്യവസായ നയമാക്കി മാറ്റുന്നതിനുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇതിനെ സംബന്ധിച്ച് മധ്യമേഖലയിൽ നടന്ന ഡിസ്കഷനിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ ചെറുകിട വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതിൽ പങ്കെടുക്കാനാവാത്ത എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് PPP മോഡലായിട്ട് 50 ഏക്കറിൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും, സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗുണകരമായ ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കിക്കൊണ്ടുവരിക. രണ്ടാമത്, ഈ നിലവിലുള്ള വ്യവസായ പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്ന് ഗവൺമെന്റ് ഈ നയത്തിൽ വ്യക്തമാക്കുന്നു. മൂന്നാമതായിട്ട്, വ്യവസായങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള നിരവധി പരാതികൾ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ അംഗങ്ങളാവുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ജില്ലാതലത്തിൽ ഇത് മോണിറ്റർ ചെയ്യുന്നതിനായിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാവും. DIC അതിൽ വ്യക്തമായ റോഡ് നൽകുമെന്നും ഈ വ്യവസായ നയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 14 ജില്ലകളിലും വ്യവസായ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട വ്യവസായ മേഖലയിലെ ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഈ കരട് നയത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസ്തികൾ, പ്രത്യേകിച്ചും കെട്ടിടങ്ങളും സ്ഥലങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വ്യവസായങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ നടത്തും എന്ന് ഈ വ്യവസായ നയം പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തദ്ദേശീയമായ വിഭവങ്ങളുടെ സുതാര്യമായതും അതിന്റെ ഗുണപ്രദവുമായിട്ടുള്ള വിനിയോഗം സംബന്ധിച്ചുള്ള നയവും ഈ രേഖയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന മേഖലയായി ഇലക്ട്രോണിക്സ് ഇൻക്യുബേറ്റർ, നമ്മുടെ കൊച്ചി കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക്സ് ഇൻക്യുബേറ്റർ ഇതിൽ വിഭാവനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പാർക്ക്, ആമ്പല്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് പാർക്ക് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുകയും അത് പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ രേഖ പറയുന്നു. മറ്റൊന്ന്, ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതകളാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്തുള്ള ലൈഫ് സയൻസ് പാർക്ക് KSIDC നേതൃത്വത്തിൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുകയും അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. മറ്റൊന്ന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്ലസ്റ്ററുകളുടെ ഡെവലപ്മെന്റ് ആണ്. പല മേഖലയിലും ഇപ്പോൾ ക്ലസ്റ്ററുകൾ ഉണ്ടെങ്കിലും മറ്റ് മേഖലകളെ കൂടി ഉൾപ്പെടുത്തി, നിർമ്മാണ മേഖലയിലെ മറ്റ് രംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ക്ലസ്റ്ററുകൾ വിപുലീകരിക്കുമെന്ന് ഗവൺമെന്റ് ഈ രേഖയിൽ പറയുന്നു. മറ്റൊന്ന്, ഖനനം പ്രധാനമായിട്ടൊരു മേഖലയാണ്. ആ ഖനനം പൊതുമേഖലയിൽ നിലനിർത്തുമെന്ന് വളരെ വ്യക്തമായി ഗവൺമെന്റ് ഈ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ചെറുകിട വ്യവസായികൾക്ക് ആശ്വാസകരമായ ഒന്നാണ് പീഡിത വ്യവസായങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതി. പല വ്യവസായങ്ങളും ആരംഭത്തിന് ശേഷം അത് പീഡിതമായി മാറുമ്പോൾ പിന്നെ അവരെ ആരും സഹായിക്കുന്നില്ലാത്ത സ്ഥിതി നിലവിലുണ്ട്. അതിന് മാറ്റം വരും എന്ന് ഇതിൽ പറയുന്നു. വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം ഗവൺമെന്റ് ഈ രേഖയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നാനോ യൂണിറ്റുകൾ, നാനോ ഉൽപാദന യൂണിറ്റുകൾ എന്നുള്ളതാണ്. അതായത് കുടുംബ സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് 5 HP വൈദ്യുതി വരെ ഗാർഹികമായി ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് ഇത് നിലവിലുണ്ട്, കേരളത്തിൽ ഇത് അനുവദനീയമായിരുന്നില്ല. ഇത് നിരവധി ആളുകൾക്ക് ഒരു തൊഴിൽ പ്രദാനം ചെയ്യുകയും ഒരു വ്യവസായ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ ലൈസൻസിനായിട്ട് ഏകജാലക സംവിധാനം നിലവിൽ വരുമെന്ന് ഗവൺമെന്റ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും പ്രവാസികൾക്കുമായിട്ടുള്ള നിരവധി പദ്ധതികളും ഈ വ്യവസായ നയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനിതകൾക്കായിട്ട് V-മിഷൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KVP നേതൃത്വത്തിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വാണിജ്യ മിഷൻ രൂപീകരിക്കുകയും കേരളത്തിന് പുറത്തുമുള്ള മറ്റ് രാജ്യങ്ങളിലുമുള്ള വാണിജ്യ വ്യവസായ മേളകളിലെല്ലാം പങ്കെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ചെറുകിട വ്യവസായികൾക്ക് അവസരം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് ആപ്ലിക്കേഷൻ ഫോം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വെവ്വേറെ ആപ്ലിക്കേഷൻ ഫോമുകൾ നൽകുന്നതിന് പകരം കോമ്പാക്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസരവും ഗവൺമെന്റ് ഈ നയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ നയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം, അവർ ഉൾപ്പെടുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതലായിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് നയത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ സംരംഭകൻ എന്ന ഈ വീഡിയോ പേജ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഞങ്ങളത് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിനെയും അറിയിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.